അപ്പറ്റേ എടുത്തു. ഓ വിജയലക്ഷ്മി ഇറങ്ങുന്നില്ലേ? ും കുറവയിടാനും നിലവിളക്ക് കൊളുത്താനും ഇവിടെ ആരും ഇല്ലാന്ന് വിജയലക്ഷ്മിക്ക് അറിയാമല്ലോ. അമ്മ മരിച്ചതിന് ശേഷം പൂമുഖം തുറക്കാറേയില്ല. ഞാൻ മേലെയാണ് താമസം. വരൂ. മനസ്സിന് സമ്മതമില്ലാതെ ഇനി ഞാൻ തൊടില്ല. യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണമുണ്ടാവും, കിടന്നോളൂ. പുറത്തിറങ്ങിയപ്പോൾ വായനക്കാർക്കൊരു സംശയം. ഉണ്ണിയുടെ മരണം കൊലപാതകമോ അതോ ആത്മഹത്യയോ എന്ന് സത്യം എന്താണ് മമ്മി? എനിക്കറിയില്ല കുട്ടി, ഒന്ന് മാത്രം അറിയാം, ഉണ്ണി മരിച്ചു. ആ മരണത്തിന്റെ പിന്നിൽ എന്റെ ഡാഡി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? എന്റെ ഡാഡിയുടെ തറവാട്ടിൽ വന്നതുവരെ. അത്രയും വലിയ തറവാട്ടിൽ എന്റെ ഡാഡിയോട് ഒരു വാക്കുപോലും മിണ്ടാതെ ഏകാന്തതയിലെ തടവുകാരിയായി ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്കാകെ കൂട്ടിനുണ്ടായിരുന്നത് ഷെൽഫിലെ പുസ്തകങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. കാര്യങ്ങൾ ഒരമ്മ മകളോട് പറയാൻ പാടില്ലാത്തതാണെങ്കിലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നീ അതറിയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നത് കൊണ്ട് ഞാനത് പറയാം.
എന്റെ മനസ്സിന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തുടരുമെന്ന് പറഞ്ഞ നിന്റെ ഡാഡി ഒരു ദിവസം അമ്മയാകാനുള്ള ശാപം പ്രകൃതി അവൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഗർഭിണിയായി. എന്റെ ഉദരത്തിൽ വളർന്നു വന്ന ആ ജീവനെ നിന്നെ നശിപ്പിക്കുവാൻ എന്റെ മനസ്സെന്നോട് മന്ത്രിച്ചതാണ്. മമ്മി അന്നത് ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് ഇത്രയ്ക്ക് വേദനിക്കേണ്ടി വരില്ലായിരുന്നു. ഞാനറിയാതെ എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാതൃത്വം എന്നെ കൊണ്ടത് ചെയ്യിച്ചില്ല മോളെ. നിന്റെ ഡാഡി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ഉണ്ണിയെ എന്നിൽ നിന്ന് അകറ്റിയത് തെറ്റല്ലേ? എന്നെ സ്നേഹിച്ചു പോയെന്ന് കുറ്റമല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത പാവം ഉണ്ണിയെ കൊന്നത് ക്രൂരതയല്ലേ? എന്നെപ്പോലെ സ്നേഹത്തിന്റെ നിശ്വാസവും നെഞ്ചിലടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്റെ മോളുടെ മനസ്സ് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ഡാഡി എന്നോട് കാണിച്ച അനുകമ്പയുടെ പിന്നിൽ വഞ്ചനയായിരുന്നില്ലേ? ഇപ്പോൾ നീ പറയൂ, ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരത കാണിച്ച പുരുഷന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ എനിക്കെങ്ങനെ കഴിയും? എനിക്ക് വലിയ മതിപ്പും ബഹുമാനമായിരുന്നു. ചെറുപ്പം മുതലേ മമ്മിയെക്കാളേറെ ഞാൻ സ്നേഹിച്ചിരുന്നതും എന്റെ ഡാഡിയായിരുന്നു. മമ്മി എന്തുകൊണ്ടാണ് ഡാഡി ഇത്രയ്ക്ക് വെറുക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഡാഡിക്ക് എങ്ങനെ ഇത്രയ്ക്ക് ക്രൂരനാകാൻ കഴിഞ്ഞു? മോളും അമ്മയുടെ ആത്മകഥ വായിക്കുന്നുണ്ടല്ലേ? വായിച്ചതല്ല, കേട്ടറിഞ്ഞതാണ്. ഒരമ്മ മകളോട് പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഇന്ന് എന്റെ മമ്മിക്ക് എന്നോട് തുറന്നു പറയേണ്ടി വന്നു. ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണ് ഡാഡി. ഡാഡി എന്തൊന്നും മിണ്ടാത്തത്? നിന്റെ മമ്മി പറഞ്ഞതെല്ലാം സത്യമാണ് മോളെ. പക്ഷേ
മമ്മിക്ക് അറിഞ്ഞുകൂടാത്ത ചില സത്യങ്ങൾ വേറെയുമുണ്ട്, എനിക്ക് മാത്രം അറിയാവുന്നത്. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല മോളെ. എന്റെ രവിയെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതുപോലെ എന്റെ മമ്മി സ്നേഹിച്ചിരുന്ന പുരുഷനെ മമ്മിയിൽ നിന്ന് അകറ്റിയത് ഡാഡിയല്ലേ? അവരെ തമ്മിൽ വേർപിരിച്ചതോ പോട്ടെ, പാവം ആ മനുഷ്യനെ കൊന്നതും. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മോള് ഡാഡിയുടെ മുഖത്ത് നോക്കി എന്താ വിളിച്ചത്? ക്രിമിനൽ അല്ലേ? മതി, തൃപ്തിയായി മോളെ. എന്റെ സത്യം ലോകത്തെ അറിയിക്കണമെന്ന് എനിക്ക് വാശിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മമ്മിയെ പോലെ ഞാനും ആത്മകഥ എഴുതുമായിരുന്നു. പക്ഷേ നിന്റെ മമ്മിയുടെ മൊഴി കേട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ഇന്ന് നീ എന്നെ പ്രതിക്കൂട്ട് നിർത്തിയപ്പോ ഇത്രയും കാലം എന്റെ മനസ്സിൽ കിടന്ന് വീർപ്പ് കൂട്ടുന്ന കുറെ സത്യങ്ങൾ ഇനിയും എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അന്ന് അമ്മാവന്റെ കത്ത് കിട്ടി ഞാൻ തറവാട്ടിലേക്ക് ചെല്ലുമ്പോ വിജയലക്ഷ്മിക്ക് അങ്ങനൊരു പ്രേമബന്ധം ഉള്ളതായി എനിക്കറിയില്ലായിരുന്നു. ഒരു വശത്ത് എന്നെ ഞാനാക്കിയ അഭിമാനിയായ എന്റെ അമ്മാവൻ, മറുവശത്ത് സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ. ഒടുവിൽ വിജയലക്ഷ്മിയെ അവൾ ആഗ്രഹിച്ച പുരുഷന്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തോടെ ഞാൻ ഉണ്ണിയെ കാണാൻ ചെന്നു. നിങ്ങളുടെ മനസ്സ് കാണാൻ എനിക്ക് കഴിയും, പക്ഷേ അമ്മാവൻ അറിഞ്ഞുകൊണ്ട് ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. മുഹൂർത്ത സമയത്ത് നീ എവിടെ എത്തണം? അവിടെ കൂടിയിരിക്കുന്നവരോട് നീ പറയണം നീയും വിജയലക്ഷ്മിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന്, ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന്. നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കും. നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? എന്റെ വിജയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇനി നമുക്ക് കല്യാണ പന്തൽ വെച്ച് കാണാം, ഉണ്ണിപ്പോക്കോളൂ. അങ്ങനെ
അങ്ങനെ എന്താടാ ഒന്നിങ്ങോട്ട് വന്നേ. നേരാണോടാ? അതേ അങ്ങനെ വിവാഹ മുഹൂർത്തത്തിൽ ഉണ്ണി കൂട്ടുകാരുമായി വന്ന് ബഹളം വയ്ക്കാൻ പരിപാടി ഇരുന്നു ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. ഒരു കുഞ്ഞുപോലും അറിഞ്ഞു പോരുത്. ഇല്ല അങ്ങനെ ഉണ്ണി 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 ആ എന്താ കുഞ്ഞി? ഉണ്ണിയില്ലേ? ഇല്ല. എവിടെ പോയി? അവൻ വൈകുന്നേരം ഇവിടുന്ന് പോയതാ. ഇതുവരെയും വന്നിട്ടില്ല. ആ പുഴക്കരയിൽ ഞാൻ കാണും. എന്താ കാര്യം? ഒന്നുമില്ല. അമ്മാവൻ വിചാരിച്ച കാര്യം നടന്നു. ഉണ്ണി മരിച്ചു. അമ്മാവൻ ഇത്രയും വലിയ കടങ്ങൾ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോനെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം. നീ എന്നെ ഒരു കൊലപാതകിയെന്നോ ക്രൂരനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോ, അമ്മാവ് കേൾക്കാം. ഞാൻ ചെയ്ത് പൊറുക്കാനാവാത്ത ഒരു തെറ്റാണെന്നും എനിക്കറിയാം. പക്ഷെ മോനെ, നമ്മുടെ കുടുംബത്തിലെ ഒരു പെണ്ണും ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ പാരമ്പര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. വേണു സ്വത്തും പണവും നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ മാനും അഭിമാനവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തറവാട്ടു മഹിമയും ആചാരങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ മോനെ? എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഈ തറവാട്ടിലെ അവസാനത്തെ ആന്തരി നീയാണ്. നീ വേണം നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കാൻ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്നെ ജയിലിലേക്ക് അയക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ എന്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെയുള്ള സാവകാശം ഈ അമ്മാവന് നീ തരണം. ഞാൻ നിന്റെ കാലുപിടിച്ച് അപേക്ഷിക്കാം.
ഇനി എന്റെ മോള് പറയണം ഡാഡി ചെയ്തത് തെറ്റെന്താണെന്ന്. കല്യാണ പന്തലിൽ ഒരിക്കലും വരാത്ത കാമുകനെയും കാത്തിരുന്ന എന്റെ മുറപ്പെടന്റെ കഴുത്തിൽ താലി കെട്ടി അമ്മാവന്റെയും തറവാടിന്റെയും മാനം കാത്തു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ണിയെ ഒഴിവാക്കാൻ സ്വന്തം അച്ഛൻ ചെയ്ത ആ വലിയ പാപം 19 വർഷക്കാലം അവളെ അറിയിക്കാതെ ഞാൻ എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? പിന്നെ ഞാൻ നിന്റെ മമ്മിയോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു തെറ്റാണെന്ന് ലോകത്തൊരു ഭാര്യയും ഭർത്താവ് ഒരിക്കലും പറയുമെന്ന് തോന്നില്ല. ഒരു കൂരയ്ക്ക് താഴെ പരസ്പരം മിണ്ടാതെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, അതായിരുന്നു ഞാനും വിജയലക്ഷ്മിയും. അമ്മയായാൽ കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു പുതിയ കുടുംബജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ വിജയലക്ഷ്മി കഴിയുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ നിനക്കറിയാം, നീ ജനിച്ചതിന് ശേഷം അവൾ എന്നിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്നതേ ഉള്ളൂ. എല്ലാ വേദനകളുടെ ഉള്ളിലൊതുക്കി കഴിഞ്ഞ ഒരു പുരുഷായുസ്സിന്റെ നീണ്ട 19 വർഷക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തോറ്റു എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി നിന്റെ മമ്മി എഴുതിയ ആത്മകഥ വായിച്ച് നാട്ടുകാരനെ പരിഹസിച്ചപ്പോഴും ഞാൻ തോക്കാതെ പിടിച്ചു നിന്നു. പക്ഷെ ഇന്ന് നിന്റെ മുമ്പ് ഞാൻ തോറ്റു. സത്യം അറിയാത്തത് കൊണ്ട് എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് പേടിച്ച നിമിഷത്തിൽ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഇനി എന്റെ മോള് പറയണം, ആ മയ്യ ക്രിമിനൽ പറയുമോളെ? വായനക്കാർക്ക് എന്റെ ആത്മകഥയുടെ 12-ാമത്തെ അധ്യായം വരെ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. തുടർന്നുള്ള അധ്യായങ്ങളിൽ എഴുതുവാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. കഥാപാത്ര സൃഷ്ടിയിൽ എനിക്കുണ്ടായ പാകപ്പിഴകളാണ് അതിന് കാരണം. ആത്മകഥ ആത്മാവിന്റെ ഭാഷയാണെന്ന വിശ്വാസക്കാരിയായി എനിക്ക് എവിടൊക്കെയോ തെറ്റുപറ്റിയെന്നൊരു തോന്നൽ. എന്റെ ഭർത്താവിന്റെ കഥാപാത്ര സൃഷ്ടി കറുത്ത ചായക്കൂട്ടിലായിപ്പോയെന്ന് ഇന്നാണ് എനിക്ക് ബോധ്യം വന്നത്. ഇന്നു മുതൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഉത്തമിയായ ഒരു കുടുംബിനിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും
ഒരു ഫ്രീ എന്റർടൈൻമെന്റ് ആയി കാണുന്ന വായനക്കാർക്ക് എന്റെ ആത്മകഥാ പ്രകാശനം ഇതോടെ നിർത്തലാക്കുന്നത് വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ അനുവാദത്തോടെ നിർത്തട്ടെ. ശ്രീദേവി, നിന്റെ ഡാഡിക്കാണോ മോളെ കാപ്പി? അതെ മമ്മി, ഇന്ന് തരൂ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഇന്ന് തരൂ മോളെ.